ഹായ് എവ്രി വൺ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പടവലങ്ങ ഉപയോഗിച്ചിട്ടുള്ള ഓണം സ്പെഷ്യലായ പച്ചടിയുടെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ നമുക്ക് നോക്കാം ഈ പടവലങ്ങ ഉപയോഗിച്ച് എങ്ങനെ പച്ചടി തയ്യാറാക്കാമെന്ന്. ഇനി നമുക്ക് ഈ പടവലങ്ങ കട്ട് ചെയ്ത് നീളത്തിലുള്ള ചെറിയ പീസായിട്ട് എടുക്കണം. ഇപ്പോൾ ഞാനിതിങ്ങനെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ നീളത്തിലുള്ള ചെറിയ പീസായി കട്ട് ചെയ്തെടുക്കണം. പടവലങ്ങ നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ കുക്ക് ചെയ്യാം. പടവലങ്ങ നമുക്ക് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു കപ്പ് വെള്ളം ഒരു പാത്രത്തിലേക്ക് ചേർത്തെടുക്കാം. ഇനി നമുക്ക് ഈ പടവലങ്ങ ചേർത്ത് ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പും ചേർത്ത് നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കണം. ഇതിലേക്ക് ആവശ്യമുള്ള അല്പം ഉപ്പ് ചേർത്തെടുക്കാം. ഇനി നമുക്കിതൊരു 10 മിനിറ്റ് നേരം ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള അരപ്പ് തയ്യാറാക്കിയെടുക്കാം. അരപ്പ് തയ്യാറാക്കാനായിട്ട് നമുക്ക് ഒരു ജാറിലേക്ക് 1 കപ്പ് തേങ്ങ ചേർത്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് 4 വെളുത്തുള്ളിയുടെ അല്ലി ചേർത്തെടുക്കാം. ഇനി നമുക്ക് 1/4 ടീസ്പൂൺ ജീരകം ചേർത്തെടുക്കാം. പിന്നീട് അല്പം കടുക്. നമുക്ക് അല്പം ചെറിയ ഉള്ളി ചേർത്തെടുക്കാം. ഞാനിവിടെ 4 ചെറിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. ഇനി എരിവിനാവശ്യമായ പച്ചമുളകും കൂടി ചേർത്ത് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കണം. ഇപ്പോൾ ഇതിലേക്കുള്ള അരപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ കുക്ക് ചെയ്യാൻ വെച്ചിരുന്ന പടവലങ്ങയിലേക്ക് ഇത് ചേർത്തെടുക്കാം. പടവലങ്ങ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഈ അരപ്പ് ചേർത്തെടുക്കാം. ഇത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം. ഈ പാത്രം സ്റ്റൗവിൽ നിന്നും വാങ്ങിയതിന് ശേഷം നമുക്ക് 1 കപ്പ് തൈര് ചേർത്തെടുക്കാം. തൈര് ചേർത്തതിന് ശേഷം നമ്മളിത് ചൂടാക്കുന്നില്ല. ഇനി നമുക്ക് ഇതൊന്ന് താളിച്ചെടുക്കണം. പച്ചടി താളിച്ചെടുക്കാനായിട്ട് ഞാൻ 1 പാത്രം വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ചേർത്തെടുക്കാം. 1-2 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്തെടുക്കാം. വെളിച്ചെണ്ണ തന്നെ ചേർക്കണം, അതിലാണ് ഇതിൻ്റെ തനതായ ടേസ്റ്റ് ഉള്ളത്. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ കടുകും 1/2 ടീസ്പൂൺ ഉഴുന്ന് പരിപ്പും ചേർത്തെടുക്കാം. ഇതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് കറിവേപ്പിലയും ചുവന്ന മുളകും ചേർത്തെടുക്കാം. നമുക്കിത് നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന കൂട്ടിലേക്ക് ചേർത്തെടുക്കാം. അങ്ങനെ പടവലങ്ങ പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റുള്ള നല്ലൊരു ഓണ വിഭവമാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.